അയാളെങ്ങനെ ചൊറിഞ്ഞാൽ അയാൾ മുളപടി വരെ കണ്ണിലെറി. നീ പോയി അളിയനെ വിളിച്ചോണ്ടോന്നേശ്വരി. നിങ്ങളെല്ലാരും കഥ പറഞ്ഞോണ്ട് നിന്നോട്ടെ. ചേട്ടാ ബ്രെഡും ചിക്കനും എടുത്തു വെച്ചിട്ടുണ്ട്. ആ 9:30 ആയില്ലല്ലോ. ആ 2 മിനിറ്റ് കൂടെ ഉള്ളു, അവിടെ എത്തുമ്പോഴത്തേക്കിനും ആവും. ചേട്ടാ വാ, കുരുമുളകൊക്കെ ഇട്ട് വെച്ച നല്ല കറിയാ. അയ്യോ എടി സൂര്യേ, ഞാനിവിടെ വെച്ചിരുന്ന ബ്രെഡും ചിക്കനും നീ കണ്ടോടി. ഇല്ലല്ലേ ചേച്ചി, ചേച്ചി ഇതെവിടെ വെച്ചേ? എടി ഞാനത് അവിടെ ആടി വെച്ചത്. അയ്യോ എന്റെ ദൈവമേ, ഇനി അങ്ങാരോ ഒന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ ബ്രെഡും ചിക്കനും. मुझे ऐसा लग रहा कि तू गैर कानूनी तरीके से सीमा पार कर भारत पर आई हुई पाकिस्तानी आतंकवादी है. मेरा ब्रेड और चिकन की कसम, एक बॉम्ब होता है तो जिस तरीके से पाकिस्तान की सीमा को तोड़ता उसी तरीके से ये घर को और तूते भी तोड़ता था. देशद्रोही എന്താ പൊന്നളിയാ, ഒരു ചിക്കന്റെയും ബ്രെഡിന്റെയും കാര്യത്തിൽ ഇത്രയൊക്കെ ഹിന്ദി പറയേണ്ട വല്ല കാര്യം ഉണ്ടോ കൊച്ചു പിള്ളേരെ പോലെ? ഞങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങയും മനസ്സിലാവണില്ല. കഞ്ഞിപ്പുകാരോട് സംസാരിക്കില്ല, എന്നോട് സംസാരിക്കരുത്. ഉള്ളുക്ക പട്ട സമാധാനം. ഈ കല്യാണ വീട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരനെ കണ്ടു. കിരൺ ഭയ്യ, മിലിറ്ററി ജീവിതം എനിക്ക് സമ്മാനിച്ചത് 2 ഡിസിപ്ലിനാണ്. 1 ബ്രെഡും ചിക്കനും, അത് പിന്നെ അങ്ങ് മൂഞ്ചി. 2 കക്കൂസി പോവാൻ, 2 സിഗരറ്റ്. ഇക്കണക്കിന് അതും ഞാൻ തരാം. എന്നെ വിശ്വസിക്കാം, ഞാൻ ഇവിടെ എൻ്റെ ഫിയാൻസിയുടെ ഒപ്പം കല്യാണം കൂടെ വന്നാണ്. എനിക്ക് അങ്ങനെ ആരോടൊന്നും പരിചയമൊന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയൊരു നല്ല സുഹൃത്തിനെ കിട്ടി. അപ്പൊ സാബിൻ നടിക്ക് നമുക്ക് ലാവണം. ധന്യവാദ്. എടിയുടെ കള്ളുപിടി ചീട്ടുകളൊക്കെ ആയിരിക്കും. നീ അഞ്ജനും കൂടെ അമ്മാനോട് പോയി കിടക്കും. കൂട്ടുകാരി കൊച്ചിനെ വിളിച്ചോ. ആ അത് നന്നായി. അഞ്ജനയുടെ മുറിയിലെ ബാത്റൂമും കേടാ. ജയേട്ടനെ ഞാൻ ആ തെക്കേ മുറി വിരിച്ചിട്ടുണ്ട്. നാളത്തേക്കുള്ള ഡ്രസ്സ് അവിടെ വെച്ചേക്കാട്ടോ. ആ പിന്നെ അമ്മായി പുരുഷമാമിലെ ഡ്രസ്സും അവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേക്കണേ. കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിനാ, ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ജാതി കല്യാണത്തിന് വേണ്ട ഒരു താല്പര്യം ഇല്ലായിരുന്നു. എന്റെ പെണ്ണുമ്പോഴാണ് നിർബന്ധം കൊണ്ടോ? എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ടോ ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ ഞാൻ ഹാപ്പിയായി. കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛനായ എനിക്ക് തരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ? സാറെ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു. അയ്യോ അല്ലേ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പൻ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്ക്, വില കൂടിയതാ, കുറച്ചെടുത്താ മതി. അയ്യോ അത് വേണ്ട സാറേ, സാറിനൊക്കെ ഒഴിച്ച് വെച്ച സാധനം ഞാൻ എടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നാ വിനയോ? അതെ അതെ, മൊത്തം കേറ്റ വന്നു. സൂക്ഷിച്ചു കുടിച്ചോ. കൊച്ചു കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചർസും ഇല്ല, ലൈക്ക് കുറയും. കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ, കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. പറഞ്ഞു 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 പറഞ്ഞു. കൊച്ചച്ഛനാണെന്നുള്ള പേരേ ഉള്ളൂ. ചേട്ടനെ കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചേമ്പ് കിട്ടിയിട്ടില്ല. ഇതുപോലെ കൂതറ കല്യാണം. എന്റെ അമ്മയുടെ ഒരു ഫോറിൻ ആരാണ് ഇവിടെ ഗതിയില്ലാത്തത്? എടാ നീ എന്നെ ഫേസ്ബുക്കിൽ കയറ്റി വിട്ടോടാ.
എടാ ദുബായ് പട്ടി ചേട്ട തെണ്ടിക്കുണ്ടായ പണ കഴിവറ മോനെ. പട്ടി സൂത ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവന്റെ ഒരു ദുബായ്. ചേട്ടന്റെ കള്ളു മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചല്ലേ അവൻ. കാണിച്ചു കൊടുക്കാം ഞാൻ അന്നേ സാധനം വിളിച്ചിട്ടോ. നീ ഇനി ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരല്ല. ഹലോ, അഞ്ജനയുടെ അമ്മയല്ലേ? ആ അതെ, അഞ്ജുടെ അമ്മ ആരാ? അഞ്ജനെ കെട്ടാൻ പോകുന്ന സന്ദീപ് ഇല്ലേ, അവന്റെ കാമുകിയാ. അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കിന്ന് കാണണം, നടത്തത്തില്ല ഞാൻ. ഹലോ ഹലോ, എടി സൂര്യ, എന്താ ചേച്ചി? ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന് ഈ കല്യാണം നടത്തൂല എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം നടത്തില്ലെന്നോ? ആര്? ഇതേ കണ്ടില്ലേ, ഇതേ ഇതേ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ. എടി ജയനോടൊന്ന് പറയണ്ടേ? നല്ല കാര്യേ, ജയേട്ടൻ അതിലും വലിയ ഇതായിട്ട് നടക്കാം. ഏതോ പിള്ളേര് തമാശ കാണിച്ചേന്ന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയാ.